ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗാർഡൻ ഇൻഡോറിലാണെങ്കിലും അതുപോലെ ഔട്ട്ഡോറിലാണെങ്കിലും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റിൻ്റെ വീഡിയോയുമായിട്ടാണ്. സെലോജിനല്ല അപ്പോഡോ എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത്. ഇത് പൊതുവെ ഫേൺ ഫാമിലിയിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഫാമിലി സെലോജിനല്ലേഷ്യ ഫാമിലിയിലാണ്. ഇതൊരു ഫേണാണ് എങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ടുവരുന്ന ഈ പാറയുടെ മുകളിലും വഴിയിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ഫേണല്ല, അത് ടെറീസ് സ്പൈക്മോസ് പോലുള്ള ഫേൺസാണ്. ഇത് നമുക്ക് കൂടുതൽ നമുക്ക് നഴ്സറികളിൽ നിന്നും മാത്രമേ ലഭിക്കുന്നുള്ളൂ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഫേൺസുമായിട്ട് ഇതിൽ നിന്ന് ധാരാളം വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് കണ്ടില്ലേ, ഇത് ബുഷിയായിട്ട് വളരും. ബുഷിയായിട്ട് നമുക്ക് പോട്ട് നിറഞ്ഞ് വളരും. മറ്റേത് ഒരു അല്പം ഹൈറ്റിലൊക്കെയാണ് വളരുന്നത്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. സെലജിനെല്ല ഫാമിലിയിൽപ്പെട്ടതാണെങ്കിലും ഇത് കൂടുതലായിട്ട് അങ്ങനെ വെള്ളത്തിൽ വെള്ളമുള്ള സ്ഥലത്തല്ല. ഇത് അല്പം വെള്ളം കുറഞ്ഞാലും, അതായത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നനച്ച് കൊടുത്താലും നിലനിൽക്കുന്ന ഒരു പ്ലാന്റാണ്. കൂടുതൽ ഈർപ്പത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ വലിയ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിന് ചുറ്റുവട്ടത്തും ഇങ്ങനെ പൂപ്പൽ പോലൊന്നും വരില്ല. ഇത് അല്പം മോയിസ്റ്റ് ആയിട്ടുള്ള മണ്ണ് വേണമെന്നുള്ളൂ. കൂടുതലായിട്ട് അങ്ങനെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ റൂട്ടുകൾ കണ്ടോ, നല്ല ഒരു സിൽക്കി ഹയർ മാതിരി ഇങ്ങനെ താഴോട്ട് വരും. ഈ ഒരു റൂട്ടിൽ നിന്ന് തന്നെ പുതിയ തൈകൾ ഇങ്ങനെ വളർന്ന് അധികം ഹൈറ്റില്ലാതെ ഒരു ഒരു താഴ്വരയിലേക്ക് നോക്കും പോലെ നമുക്ക് തോന്നും. ഇതിങ്ങനെ നോക്കുമ്പോൾ അത്രത്തോളം ഭംഗിയാണ്. ഇതിങ്ങനെ പടർന്നിങ്ങനെ ഒരു ബുഷിയായിട്ട് നിൽക്കും. ഹൈറ്റിലൊന്നും വളരാത്തത് കൊണ്ട് തന്നെ നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ട് പോട്ടിൽ ഇങ്ങനെ രണ്ടോ മൂന്നോ വർഷത്തോളം ഒരു കേടും വരാതെ നിൽക്കും. പെട്ടെന്ന് തന്നെ പോട്ട് നിറഞ്ഞ് വളരും. അതൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇത് വേൾഡ് വൈഡ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്ലാന്റാണ്. ലോകത്തെവിടെയാണെങ്കിലും നമുക്കിത് ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. പിന്നെ ഷെയ്ഡായിട്ടുള്ള ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിടിച്ച് കിട്ടും. കാരണം നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്തോട്ട് നമുക്ക് ഈ പോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കണം. ഷെയ്ഡായിട്ടുള്ള ഭാഗത്തോട്ട് വെക്കുക. പിന്നെ അത്യാവശ്യം ലൈറ്റും വേണം. നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ജനലരികിലൊക്കെ ലൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ലഭിക്കുന്ന ഭാഗത്തോട്ട് വെച്ചാൽ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും. അല്ലാതെ നമുക്ക് ഇത് കൂടുതൽ സ്പ്രെഡാവാതെ നമ്മളെങ്ങനെയാണോ ഇത് നട്ടിട്ടുള്ളത് ഒരു ചെറിയൊരു ഭാഗമല്ലേ നമ്മൾ നടുക, ആ ഒരു അതേ രീതിയിൽ തന്നെ തുടരുന്നതാണ്. അപ്പോൾ കൂടുതൽ സ്പ്രെഡാവത്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു ബ്രൈറ്റായിട്ട് ലൈറ്റ് ലഭിക്കുന്ന ഭാഗത്ത് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇത് ലക്കി പ്ലാന്റ് ആണോ എന്ന് പലർക്കും സംശയമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം ലക്കി പ്ലാന്റ്സ് ആണ്. കാരണം നമുക്ക് ഈ പ്ലാന്റ്സിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. എനിക്കങ്ങനെയാണ് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അല്ലേ, നമുക്ക് ഏതൊരു പ്ലാന്റ് നോക്കുകയാണെങ്കിലും മനസ്സിനൊരു സന്തോഷമൊക്കെ ലഭിക്കില്ല. അതായിരിക്കാം പറയുന്നതല്ലാതെ എനിക്ക് വേറെ ഇത് ഭാഗ്യം കൊണ്ടുവരും അങ്ങനത്തെ വിശ്വാസമൊന്നും ഇല്ല കേട്ടോ. ഇത് വെള്ളം കൂടുതൽ ആവശ്യമുള്ള ആ ഒരു വെള്ളത്തോട് യോജിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അത് ഒരു സ്പെഷ്യാലിറ്റിയാണ്. കാരണം നമുക്ക് വെള്ളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ. അപ്പോൾ ഈ വെള്ളത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ആ ഒരു പ്രത്യേകത കൂടെ ഈ പ്ലാന്റിനുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ 700 പരം ഫേൺ വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ നമുക്ക് വളർത്താൻ പറ്റിയത് തന്നെ 200 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാണിത്. നമുക്ക് ഈ ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് വളർത്തുവാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി. പിന്നെ ചിലതൊക്കെ പാറയുടെ മുകളിലൊക്കെ കാണപ്പെടുന്നില്ലേ, വഴിയരികിൽ മതിലിൽ, അതൊക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ഒരു കാലാവസ്ഥ ചേഞ്ച് ആവുമ്പോൾ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നല്ല ഒരു വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ അത് നമ്മൾ കാണുന്നില്ല.
ഇതാണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ, ഒരു ഷെഡഡ് ആയിട്ടുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് ഏതൊരു വർഷം മുഴുവൻ ഇങ്ങനെ ഒരു ഫ്രഷായിട്ട് ഈ പ്ലാന്റ് ഇങ്ങനെ പോട്ട് നിറഞ്ഞു നിൽക്കും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫിനൊന്നും ഒരു കളർ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പോലും പെട്ടെന്ന് സാധിക്കും. ചെറിയ ഒരു തൈ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് എടുക്കുക, നമുക്ക് വേറൊരു പോട്ടിലോട്ട് മാറ്റി അല്പം മോയ്സ്റ്റ് ആയിട്ടുള്ള മണ്ണ്, അതായത് ഗാർഡൻ സോയില് അല്ലെങ്കിൽ ഗാർഡൻ സോയിലിനൊപ്പം പിന്നെ അല്പം കൊക്കോ പീറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഒരു പൊട്ടി മിക്സ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ഇതിങ്ങനെ സ്പ്രെഡായി പോട്ട് മുഴുവനായിട്ട് പൊക്കിയ മാതിരി ഇങ്ങനെ നല്ലോണം നമുക്ക് വളർത്തിയെടുക്കുവാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ ബാൽക്കണിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഡെയിലി നനച്ച് കൊടുക്കുന്നത് നല്ലതാണ്, ചെറുതായിട്ട് നനച്ച് കൊടുക്കുന്നത് നല്ലതാണ്. റൂട്ടൊക്കെ ഒന്ന് നനയുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ കൊക്കോ പീറ്റ് കൂടുതലായിട്ടും പോട്ടിംഗ് മിക്സിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇത് നമ്മുടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ ഒരു പ്ലാന്റാണ്, ഈ ഫേണിൽ പെട്ട ഒരു പ്ലാന്റാണ്, നമുക്കൊക്കെ അറിയാം. എങ്കിലിതും ചിലരൊക്കെ പോട്ടിൽ നട്ട് ബുഷിയായിട്ടൊക്കെ വളർത്തി വരുന്നുണ്ട്. എങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ള മറ്റേ പ്ലാന്റിലെ ആ ഒരു പ്ലാന്റിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ തണ്ടുകൾക്കൊന്നും അത്ര കട്ടിയില്ല, ഇത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരു രീതിയാണ്. പിന്നെ ഒരു കൂടുതൽ ഹൈറ്റിൽ ഇത് വളരുന്നു. മറ്റേത് ഒരു ബുഷിയായിട്ട് ഒരു ബൊക്കെ പോലെ വളരുമ്പോൾ ഇതൊരു ഹൈറ്റിൽ വളരുന്നു. ഇത് റൂട്ടും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇതും രണ്ടും രണ്ടാണ്, ഒന്നല്ല കേട്ടോ. നമ്മൾ പലരും ഈ ലീഫ് കാണുമ്പോൾ ഒന്ന് സംശയിക്കും, ഇത് നമ്മളെ വീട്ടുവളപ്പിലുള്ള ആ ഒരു പ്ലാന്റ് അല്ലേ എങ്കിൽ കണ്ടില്ലേ, ഇതിൽ നിന്ന് വളരെ ഒരു ഡിഫറെൻ്റ് ഉണ്ട് രണ്ടും തമ്മിൽ. ഒന്ന് നമുക്കിത് പെട്ടെന്ന് നശിക്കാത്ത ഒരു വെറൈറ്റി, ഇത് നമുക്ക് നഴ്സറികളിൽ നിന്നും ലഭിക്കുന്നത് കൂടുതൽ നട്ട് വളർത്താൻ പറ്റിയത്. മറ്റേത് നശിച്ചു പോകുന്നത് ഇതിൻ്റെ തണ്ടൊക്കെ പൊട്ടിപ്പോവും. ഈ വെള്ളത്തിൻ്റെ ഒരു കൂടുതൽ അംശമുള്ളത് കൊണ്ടാവാം ഈ തണ്ടൊക്കെ കൂടുതൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.